ഹായ് എല്ലാവർക്കും എ ടു സെഡ് ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എ സെന്റർ ഫോർ എക്സലൻസ് ഫോർ റോഡ്സ് ഇൻ കേരള പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് 26/4/2023 വരെ അപേക്ഷിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഏകദേശം 75,000 വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് കേരള പി എസ് സി വഴിയുള്ള CMD വഴിയാണ്. കേരള സർക്കാരിന് കീഴിലുള്ള സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന് കീഴിലാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്ന നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 12/4/2023 ഈ നോട്ടിഫിക്കേഷൻ വന്നത്. നിങ്ങൾക്ക് 26/4/2023 വരെ ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കോണ്ടന്റ് റൈറ്റർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അസോസിയേറ്റ് ഒരു വേക്കൻസി 30 വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യും. അതിലേക്ക് ബി ഇ ബി ടെക് ആണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. 35,000 രൂപ മന്ത്ലി റെമ്യൂറേഷൻ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട സമാന മേഖല എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി. മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓ ആൻഡ് ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാനേജ്മെൻറ്റ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. അതിലേക്ക് 75,000 രൂപ വരെ നിങ്ങൾക്ക് മന്ത്ലി റെമ്യൂറേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ടെക്നിക്കൽ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിലേക്ക് ഒരു വേക്കൻസി. 45 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് 40,000 രൂപയായിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ ലഭിക്കാം. പിന്നെ സ്കില്ഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 2 വേക്കൻസി. അതിലേക്ക് 35 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. അതിലേക്ക് 12th ഗ്രേഡ് പാസ്സായിരിക്കുക. അതുപോലെ 35 വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. 20,000 രൂപയായിരിക്കും മന്ത്ലി സാലറി. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി അതിൽ ഫോം ഫില്ല് ചെയ്യുക. എന്നിട്ട് ഓൺലൈനായിട്ട് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ. ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഉടനെ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.